നമസ്കാരം. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം തുടങ്ങി. നിർണായക തീരുമാനങ്ങൾ എടുത്തേക്കും. ഞാനിതിങ്ങനെ മനസ്സിലിങ്ങനെ ഇതൊക്കെ ഇന്ന് 10 മണിക്ക് എൻ്റെ ആദ്യത്തെ വാർത്ത, അപ്പം ഞാനത് എങ്ങനെ ചെയ്യണം, എങ്ങനെ വേണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ആ സ്റ്റുഡിയോയിൽ ചുറ്റും നടന്ന് 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 ടെൻഷൻ കയറിയിട്ട് എൻ്റെ മനീഷ്. സത്യം, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇത്ര വലിയ സംഭവമായി മാറാൻ പോവുകയാണ്, അല്ലെങ്കിൽ പിന്നീട് കേരളം മുഴുവൻ ഇത്രയും ചാനലുകളും ഇത്രയും വലിയൊരു അന്തരീക്ഷത്തിലേക്കൊക്കെ മാറാൻ പോവുകയാണെന്ന് ഒരു തോന്നലുമില്ല, ഒരു തോന്നലും അന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ നമ്മളൊക്കെ ഒരു ജോലി എന്നുള്ള നിലയിലാണ് കണ്ടതും അതിലേക്ക് എത്തിയതും. പത്രപ്രവർത്തകരൊക്കെ ചോദിച്ചു, എന്താ ഇങ്ങനെ ഒരാളെ കൊണ്ട് വാർത്ത വായിപ്പിച്ചത്? മനുഷ്യ കോളേജ് യൂണിയൻ മാഗസീനിലൊക്കെ കാണാവുന്ന മെലിഞ്ഞ് ഒരു പ്രത്യേക തരം താടിയൊക്കെ ഉള്ള ഒരു ആളായിരുന്നു അന്ന്. ശിവകുമാർ സാറ് പറഞ്ഞ എന്താ വെച്ചാൽ, എനിക്ക് വേണമെങ്കിൽ സുന്ദരന്മാരെയും സുന്ദരിമാരെയും ഒക്കെ കിട്ടും വേണമെങ്കിൽ വാർത്ത അവതരിപ്പിക്കാൻ, കഴിഞ്ഞിട്ടല്ല, അവരാരും ജേർണലിസ്റ്റുകളല്ല. ഞാനൊരു ജേർണലിസ്റ്റ് കാര്യം ചെയ്യിച്ചിരിക്കുന്നത് ഒരു ജേർണലിസ്റ്റാണ്. ഞങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആദ്യത്തെ വാർത്ത വായിച്ചിരിക്കുന്നത് പ്രമോദ് വരുംകാലങ്ങളിൽ ആരാകും എന്ന് നിങ്ങൾ കാണും എന്നേ പറഞ്ഞുള്ളൂ. അവസാനം കിട്ടുന്ന ഒരു വാർത്ത കൊണ്ടുവന്നിട്ട് ഈ പേപ്പറുകൾക്കിടയിൽ ഏറ്റവും വലിയ അപ്ഡേഷൻ, ഏറ്റവും പുതിയ വാർത്ത, പുതിയ വാർത്ത. എൻ്റെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റും ഇല്ല, ഒന്നുമില്ല. EMS മരിച്ചു എന്നുള്ള ഈ രണ്ട് വാക്കല്ലാതെ എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാൻ എൻ്റെ സ്വന്തം നിലക്ക് ഒരു വാചകം പറയുന്നു, 3-4 വാചകങ്ങൾ പറയുന്നു. അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ വരുന്ന കാലഘട്ടത്തിലെ ഒരു അങ്ങനെ ഒരു വലിയൊരു, പിന്നീട് വാരികകളിലൊക്കെ വന്നിട്ട് ഞാൻ കരയായിരുന്നു എന്നുള്ള നിലയിൽ തോന്നുന്നു. നമ്മൾ അത്ര ഇമോഷണൽ ആയ ഒരു സന്ദർഭമാണ്. ഇന്ത്യയിൽ സാറ്റലൈറ്റ് ചാനലിലൂടെ ആദ്യമായി തത്സമയ വാർത്താ ബുള്ളറ്റിൻ പ്രേക്ഷകരിലെത്തി. 25-ാം വർഷമാവുന്നു ഈ വർഷം സെപ്റ്റംബറിൽ, സെപ്റ്റംബർ 30-ന്, 1995 സെപ്റ്റംബർ 30-നാണ് ആദ്യ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ച പ്രമോദരാമൻ, മാധ്യമപ്രവർത്തകനും കഥാകൃത്തുമായ പ്രമോദരാമൻ, മനോരമ ന്യൂസിൻ്റെ സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ, ദ ക്യൂ അഭിമുഖത്തിൽ സ്വാഗതം പ്രമേട. താങ്ക് യു. വളരെ ക്യൂരിയസ് ആയിട്ടുള്ള, മാധ്യമപ്രവർത്തകൻ ടെലിവിഷനിൽ കൂടി പ്രവർത്തിച്ച ആളെന്നുള്ള രീതിയിൽ എനിക്ക് വളരെ ക്യൂരിയസ് ആയിട്ട് കേൾക്കാൻ താല്പര്യമുള്ളതാണ്. നമസ്കാരം. പ്രധാന വാർത്തകൾ എന്ന് പറയുന്ന ആദ്യ വാർത്ത ഏത് വിധത്തിലാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നത്? പിന്നെ അന്ന് എനിക്ക് തോന്നുന്നല്ലേ ഒരു 20-25 അതിനിടയിലുള്ള ഒരു പ്രായത്തിൽ കൂടിയാണല്ലോ അവതരിക്കുന്നത്. എന്താണ് ഈ ആദ്യത്തെ വാർത്തയ്ക്കുള്ള ഒരു മിഷൻ എന്തായിരുന്നു? 25 എന്ന് പറഞ്ഞ ഉടനെ എൻ്റെ വയസ്സാളികളിൽ, അതായത് ആദ്യത്തെ വാർത്ത എന്ന് പറയുമ്പോൾ, സത്യത്തിൽ ഞാൻ പ്രസ് അക്കാഡമിയിലായിരുന്നു എൻ്റെ ജേർണലിസം കഴിഞ്ഞത്, 1989-90 പീരീഡിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു ടെലിവിഷൻ പോലും ഉണ്ടായിരുന്നില്ല, ഒരു ടെലിവിഷൻ പോലും ഉണ്ടായിരുന്നില്ല. മാധ്യമപ്രവർത്തനം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്, പ്രിന്റ് ആണെന്ന്, പ്രിന്റ് ആയിരുന്നു, മുഴുവൻ പ്രിന്റ് ആയിരുന്നു. ഞാൻ പിന്നെ ടെലിവിഷനിൽ ഈ ജോലി തുടങ്ങുന്ന സമയത്താണ് എൻ്റെ വീട്ടിലൊരു ടെലിവിഷൻ വാങ്ങുന്നത്, ഞാൻ വരാൻ തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ അപ്പോൾ ടെലിവിഷൻ എന്ന് പറഞ്ഞതിൻ്റെ ഒരു സ്വാധീനവും അതിൻ്റെ ഒരു വലിയ വിപുലമായ താല്പര്യ ഓക്കെ, ആ താല്പര്യം ഒക്കെ വളർന്നു വരാ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വളരെ വളരെ ശൈശവദശയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ തന്നെ പത്രത്തിൽ നിന്നാണ് ടെലിവിഷനിലെത്തുന്നത്. അപ്പോൾ അങ്ങനെ എത്തിക്കഴിഞ്ഞ്, അതായത് സദ്വാർത്തയിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് അവിടുന്ന് മാറി ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യുന്നത്. ഏഷ്യാനെറ്റിൽ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട്, ജോലി എന്ന നിലയിലാണ് കേട്ടോ, വേറൊന്നും ആലോചിച്ചിട്ടില്ല. കാരണം ഞാൻ സദ്വാർത്ത ഏതാണ്ട് പൂട്ടാൻ പോകുമായിരുന്നു ആ സമയത്ത്, ദേശാഭിമാനിയിൽ ഉണ്ടായിരുന്നു, ദേശാഭിമാനിയിൽ നിന്ന് മാറിയിട്ടാണ് സദ്വാർത്തയിലെത്തിയത്. അപ്പോൾ ഈ മിക്കവാറൊക്കെ അത് അതിൻ്റെ ആരംഭം പോലെ തന്നെ അത് ഏകദേശം അസ്തമിക്കാൻ തുടങ്ങിയ ഒരു ഘട്ടത്തിലാണ് ഏഷ്യാനെറ്റിൽ ഇങ്ങനെ ആളുകൾ വേണം. അപ്പോൾ നമ്മുടെ സി എൽ തോമസ് ആയിരുന്നു ഞാൻ വിളിക്കുന്നത്, സി എൽ തോമസ് അവിടെ ജോയിൻ ചെയ്തു. അതിന് മുമ്പേ നീലൻ സാറായിരുന്നു അവിടെ സദ്വാർത്തയുടെ ടീം തന്നെ. നീലൻ സാർ സദ്വാർത്തയിലുണ്ടായിരുന്നില്ലേ? നീലൻ സാർ ആദ്യം അവിടെ ജോയിൻ ചെയ്തിരുന്നു, അതിന് പുറകെയാണ് പിന്നെ സി എൽ തോമസും കൂടി അവിടെ ജോയിൻ ചെയ്യുന്നത്. സി എൽ തോമസ് ഞങ്ങളുടെ അവിടെ നിന്നാണ്, അപ്പോൾ ഞാൻ നമ്മുടെ വലിയ അടുത്ത സുഹൃത്തൊക്കെയാണ്. അപ്പോൾ തോമസ് ചേട്ടൻ്റെയും കൂടി ഒരു സഹായത്താലാണ് നമ്മൾ അവിടെ എത്തിപ്പെടുന്നത്, ഞാൻ രവിവർമ്മ അങ്ങനെയുള്ള ആളുകളൊക്കെ. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം, കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും നമ്മൾ അവിടെ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഒരുപാട് സമയമെടുത്തു. ഈ ടെലിവിഷൻ്റേതായിട്ടുള്ള രീതികളുണ്ടല്ലോ, അത് അത്ര എളുപ്പമല്ലല്ലോ. അങ്ങനെ അതിലേക്കൊന്ന് മാറി മാറി വന്നൊരു ഘട്ടത്തിലാണ് വാസ്തവത്തിൽ രണ്ടു പേരെയായിരുന്നു അവിടെ ന്യൂസ് ആങ്കറിങ്ങിന് വേണ്ടി തീരുമാനിച്ചിട്ട്. ഒന്ന് എം കെ രവീന്ദ്രൻ, മറ്റൊന്ന് രാജേഷ്, ആരാണ് നമ്മുടെ ഇപ്പോൾ ഔട്ട്ലുക്കിൻ്റെ എഡിറ്റർ രാജേഷ് രാമേന്ദ്രൻ, ഇവർ രണ്ടുപേരായിരുന്നു. ഒരു എന്തോ ഒരു ഒരു ചരിത്ര നിമിഷം എന്ന് പറയണം, രാജേഷ് രാമേന്ദ്രൻ ഇതെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് രാജിവെച്ച് പോയി, വീക്കിലേക്ക് പോയി. അങ്ങനെ ആ സമയത്ത് ഒരാളെയും കൂടി വേണം,
അപ്പോൾ അങ്ങനെ ഒരാളെയും കൂടി വേണമെന്ന് വന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി ആലോചിച്ച്, ഞാൻ വെറും സബ് എഡിറ്ററായിട്ട് അവിടെ ജോയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, എല്ലാം ആലോചിച്ച് നീല സാറൊക്കെ കൂടി ആലോചിച്ച് പ്രമോദനെ കൊണ്ടൊന്ന് വായിപ്പിച്ച് നോക്കിയാലോ എന്ന് അവർക്കിടയിൽ ഒരു സംസാരം വന്നു. അങ്ങനെ എന്നോട് ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കി, ശശികുമാർ സാർ അത് കണ്ടു, ഓക്കെ ചെയ്തു. അങ്ങനെ ഞാൻ ആ കൂട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണുണ്ടായത്. അല്ലാതെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ഒരു ആഗ്രഹങ്ങളോടെയും അതിലേക്ക് വന്നതല്ല. അങ്ങനെ തീരുമാനിച്ചതിന് ശേഷമാണ് പിന്നെ വാർത്തയുടെ ഒരു ലോകത്തേക്ക് നമ്മൾ, അതായത് എങ്ങനെ ആദ്യത്തെ വാർത്ത നൽകണം, എങ്ങനെ വാർത്തയുടെ സംപ്രേഷണം വേണം എന്നുള്ള കാര്യത്തിലൊക്കെ ശശികുമാർ സാറിന് കുറേ കൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട്. ഒന്നാമതായിട്ട് അത് ലൈവേ പാടുള്ളൂ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അതിനു മുമ്പ് റെക്കോർഡായിട്ടുള്ള ചില ന്യൂസ് ഒക്കെ അപ്പോഴേക്ക് വന്നു തുടങ്ങിയിരുന്നു. ഇപ്പോൾ സി ന്യൂസിലുണ്ടായിരുന്നു, റെക്കോർഡ് ചെയ്തിട്ട് സണ്ണിലൊക്കെ ഉണ്ടായിരുന്നു. അതെ, സണ്ണിലൊക്കെ ഉണ്ടായിരുന്നു, റെക്കോർഡ് ചെയ്തിട്ടുള്ള ന്യൂസായിരുന്നു. മാത്രമല്ല എൻ ഡി ടി വി ആ സമയത്ത് തന്നെ സജീവമായിരുന്നു, നമുക്കറിയാവുന്ന പോലെ തന്നെ. പക്ഷേ അതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് ഡെഫേർഡായിട്ട് കൊടുക്കുന്ന ന്യൂസും മറ്റു പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഇതിങ്ങനെയൊരു നിർദ്ദേശം വരികയും അങ്ങനെ ആദ്യത്തെ ഐ മീൻ വാർത്താ സംപ്രേഷണത്തിലേക്ക് ഏഷ്യാനെറ്റ് കടക്കുകയും ചെയ്തത്. അങ്ങനെ അത് ഇവിടുന്ന് പറ്റില്ല എന്നൊരു സന്ദർഭമാണ്. അതായത് നമുക്ക് ടെലികാസ്റ്റ് കൃത്യമായ ഒരു വലിയ പിന്നെ നിർണായകമായൊരു നിമിഷമായി മാറിയത്. അതായത് നമ്മുടെ രാജ്യത്ത് നിന്ന് തത്സമയം ഈ പ്രൈവറ്റ് സിഗ്നൽസ് അപ്ലിങ്ക് ചെയ്യാൻ പറ്റില്ല, അതാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇതൊരു മറ്റൊരു രാജ്യത്തേക്ക് പോയിട്ട്. നമുക്കറിയാം ഏഷ്യാനെറ്റ് ആദ്യം തുടങ്ങുന്നത് റഷ്യയിലാണ്, റഷ്യയിലാണ്, മോസ്കോയിലാണ് അതിൻ്റെ അപ്ലിങ് സ്റ്റേഷൻ ഉണ്ടായത്. പിന്നീടാണ് ഫിലിപ്പീൻസിലേക്ക് മാറുന്നത്. അങ്ങനെ ഫിലിപ്പീൻസിലാണ് ആ സമയത്ത് അപ്ലിങ് സ്റ്റേഷൻ. അതുകൊണ്ട് ഏറ്റവും മിനിമം സ്റ്റാഫ് അവിടെ പോയിട്ട്, അതായത് വാർത്താ അവതാരകരുൾപ്പെടെ ഏറ്റവും മിനിമം സ്റ്റാഫ് അവിടെ പോയിട്ട് ഇത് അവതരിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നു. അങ്ങനെ ഞാനും രവീന്ദ്രനും നീലൻ സാറും പിന്നെ നമ്മുടെ ടെക്നീഷ്യനായിട്ട് ചെന്നൈയിൽ നിന്നുള്ള ഒരു നമ്മുടെ ഒരു സുഹൃത്തുണ്ടായി യുവരാജ്, ഞങ്ങൾ ഇത്രയും പേര് അവിടെ പോവുകയും ഇത് അവതരിപ്പിച്ച് തുടങ്ങുകയും ചെയ്യുന്നത്. നീലൻ സാറ് കുറച്ച് നാളത്തേക്ക് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹം അങ്ങ് പോന്നു. പിന്നെ ഞാനും രവീന്ദ്രനും യുവരാജും കൂടി മാത്രമേ, ഈ മൂന്ന് പേരും മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. 6 മാസത്തോളം അവിടെ ആയിരുന്നു. ആദ്യത്തെ ഈ തത്സമയ വാർത്താ മിഷനാണല്ലോ, ഇപ്പം അതൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ്, ഒരു ലൈവ് ബുള്ളറ്റിനുമായിട്ട്. ഇത് ഹിസ്റ്റോറിക് മൊമെന്റ് ആണ്, നമ്മളിപ്പോൾ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് അറിയാമല്ലോ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട മൊമെന്റ് ആണ്. ഈ അതിലേക്ക് നിയോഗിക്കപ്പെട്ടതിന് പിന്നിൽ അവിടത്തേക്കുള്ള യാത്ര, അല്ലെങ്കിൽ അത് തുടങ്ങുന്നു, അതുവരെയുള്ളൊരു ജേണി അതെങ്ങനെയായിരുന്നു? അത് ആക്ച്വലി ഈ പറഞ്ഞില്ലേ, ഞാൻ ഇതിലേക്ക് തീരുമാനിക്കപ്പെട്ടതിന് ശേഷം, ആ തീരുമാനിക്കുന്ന സമയത്താണ് വാസ്തവത്തിൽ ഞങ്ങളാരും പുറത്തു പോയൊന്നും ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളൊന്നും അല്ലേ. രവീന്ദ്രനാവട്ടെ പോയിട്ടില്ല, ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല അതുവരെ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പക്ഷേ കുറച്ച് പലയിടത്തുനിന്നായിട്ട് വിദേശത്തു നിന്നൊക്കെയുള്ള ജേർണലിസ്റ്റുകൾ വന്ന് ക്ലാസ് എടുക്കുകയും ട്രെയിനിങ് തരികയൊക്കെ ചെയ്തായിരുന്നു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ മാത്രമല്ല ഇപ്പോൾ സി എൽ തോമസ് ആയാലും എൻ പി ചന്ദ്രശേഖരനായാലും കെ രാജഗോപാലായാലും നീലൻ സാറായാലും, അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ആ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ പ്രിന്റിൽ നല്ല ശക്തമായ തെളിയിച്ച ആളുകളായിരുന്നു. അവരുടെ ഒരു അവരെങ്ങനെയാണ് ഇതിനെ വിഷ്വലൈസ് ചെയ്യണം എന്നുള്ളത് കാര്യത്തിലേക്ക് ഒരു ചിന്തകൾ വരുന്ന ഒരു ഘട്ടമാണ്, അതിൻ്റെ ഒരു എന്താ ബീജാവാപം നടക്കുന്ന ഒരു ഘട്ടമാണ്. അങ്ങനെ അതേക്കുറിച്ചൊക്കെ കുറേയൊക്കെ ധാരണയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാനും രവീന്ദ്രനും യുവരാജും നീലൻ സാറും കൂടി അങ്ങോട്ട് പുറപ്പെടുന്നത്. വിഭാഗറായിരുന്നു നേതൃത്വം, വിഭാഗർ അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിനായിരുന്നു, അദ്ദേഹമായിരുന്നു ജനറൽ മാനേജർ ആ ഘട്ടത്തിൽ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങ് പോകുന്നു. ഇത് ചെന്നൈയിൽ നിന്നാണ് ഞങ്ങൾ, അന്ന് ഏഷ്യാനെറ്റിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് ചെന്നൈയിലായിരുന്നു. അപ്പോൾ ചെന്നൈയിൽ നിന്നാണ് ഞങ്ങൾ പുറപ്പെടുന്നത്. ആദ്യം സിംഗപ്പൂരിലെത്തുന്നു, അവിടുന്ന് മനിലയിലേക്ക്, അവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റ് അവിടെയാണ്. അപ്പോൾ മനിലയിലെത്തുന്നു, മനിലയിലെത്തുന്നതുവരെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. മനില ഈ സുബിക് ബേ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇതിൻ്റെ അപ്ലിങ് സ്റ്റേഷൻ ഉള്ളത്. സുബിക് ബേ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ മുമ്പ് ഫിലിപ്പീൻസിലെ അമേരിക്കൻ താവളമായിരുന്നു, അമേരിക്കൻ നാവികപ്പടയുടെ താവളമായിരുന്നു. അതൊരു ഡ്യൂട്ടി ഫ്രീ പ്രദേശമായിരുന്നു ഈ സുബിക് ബേ എന്ന് പറയുന്നത്, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ആണ് ഞങ്ങളുടെ സ്റ്റേഷൻ. അതിൻ്റെ അവിടെ അവിടുന്ന് ഒരു ഒരു ഒരല്പം കൂടി പോയിട്ട് അവിടെ ഒരു മലമുകളിലായിരുന്നു ഈ സ്റ്റുഡിയോ. ഒരു പ്രൈവറ്റ് സ്റ്റുഡിയോ ആണ്, ഒരു അമേരിക്കക്കാരൻ്റെ സ്റ്റുഡിയോ ആണ്. ലാറി റിസർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ സ്റ്റുഡിയോയിലേക്കാണ് എത്തേണ്ടത്. അപ്പോൾ ഞങ്ങൾ മനില വരെ എത്തിയതേ ഉള്ളൂ. മനിലയിൽ നിന്ന് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത് ഞങ്ങൾക്ക് അന്ന് തന്നെ അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ചെയ്തിരുന്നു. ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ് യാത്ര തിരിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞതനുസരിച്ച് ഒരു മണിക്കൂറിനെങ്ങാണ്ട് സമയം കൂടെ അവിടെ എത്തേണ്ടതാണ്. ഞങ്ങളിത് അത്ര ശ്രദ്ധിക്കുന്നില്ല, ഞാനും രവീന്ദ്രനും നീലൻ സാറും ഒക്കെ ഉണ്ടായിരുന്നു. യാത്രയുടെ കൗതുകം കൊണ്ട് ഇതൊന്നും അത്ര ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ അവിടെ എത്തിയത് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്.
നോക്കുമ്പോഴേക്കും ഫ്ലൈറ്റ് വഴിതെറ്റി എവിടെ പോയിരുന്നു, എങ്ങോട്ടോ പോയെന്ന് ആർക്കും നിശ്ചയമില്ല. ക്യാപ്റ്റൻ അവിടെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ക്യാപ്റ്റൻ, പക്ഷെ വിഭാഗിന് മാത്രമേ അറിയായിരുന്നു. വിഭാഗം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഭാഗ്യം വിചാരിച്ച ഏതോ മലയിടുക്കിൽ അവസാനിക്കേണ്ടതായിരുന്നു. അതൊക്കെ ഭയങ്കര മോശം കാലാവസ്ഥ. മനുഷ്യൻ അറിയുമെന്നല്ലേ, ഫിലിപ്പീൻസ് ഉൾപ്പെട്ട ആ മേഖലയിൽ പലപ്പോഴും പല തരത്തിലുള്ള കാലാവസ്ഥാ മാറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അതിന് മാത്രമല്ല, ഞങ്ങൾ അവിടെ തന്നെ ഈ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായ പ്രദേശങ്ങൾ കണ്ടിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു. അപ്പൊ അത് അവിടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അങ്ങനെ എത്തിപ്പെടുന്നത്. അപ്പൊ അവിടെ എത്തിപ്പെട്ടതിന് ശേഷം അന്ന് ഞങ്ങൾക്ക് പ്രത്യേക താമസ സൗകര്യമൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി. അവിടെ നിന്ന് ഒരു മാസം കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സ്റ്റുഡിയോയിൽ നിന്ന് ഞങ്ങളുടെ ആദ്യത്തെ ബുള്ളറ്റ്. ആദ്യത്തെ ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. അത് ഒരു ഒരു എന്തൊക്കെയാണ് അതിനകത്ത് വായിക്കാനുണ്ടാവുക എന്നുള്ളത് നമ്മൾ ഇന്നിപ്പോൾ സങ്കല്പിക്കുന്നതേ അല്ല. അങ്ങനെ സാങ്കേതികമായിട്ട് പോലും സങ്കല്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വാർത്താ ബുള്ളറ്റിനായിരുന്നു. കാരണം വെച്ചാൽ അതിൻ്റെ കണ്ടന്റ് വൈസ് അത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, കാരണം വിഷ്വലെത്തുക എന്ന് പറയുന്ന ഒരു ഒരു അസാധ്യമായ കാര്യമാണല്ലോ മനുഷ്യ ആ സമയത്ത്. ഈ ഇപ്പം ഫസ്റ്റ് ബുള്ളറ്റിൻ്റെ കാര്യം പറയുന്നു, അതിപ്പം ഇന്ത്യയിലത് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തുന്ന സാറ്റലൈറ്റ് വഴി പ്രവർത്തിക്കുന്ന ആദ്യത്തെ വാർത്ത വായിക്കപ്പെടാനുള്ള നിയോഗമാണ്. അതിനപ്പുറത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഈ മിഷന്റെ ഭാഗമായിട്ടുള്ളത്, നടത്തിപ്പും നിങ്ങളുടെ തന്നെ ചുമതലയാണ്. അപ്പം ആദ്യത്തെ വാർത്തയിലേക്കുള്ള ക്രമീകരണം, അത് ഒരു സക്സസ് ആവുക എന്നുള്ളൊരു മിഷൻ കൂടിയുണ്ട്. നമ്മൾ ഈ പല പ്രൊജക്ടുകൾ, ഈ സ്പേസ് മിഷൻ പോലുള്ള പ്രൊജക്ടുകൾ തന്നെ ഇത് സക്സസ് ആവുക, സാങ്കേതിക സക്സസ് ആവുക എന്നുള്ളൊരു പ്രൊജക്ട് കൂടിയാണല്ലോ. ഇപ്പം അന്ന് സാങ്കേതികമായിട്ട് ഇന്ന് ഇപ്പം ഇന്ന് പ്രമോദേട്ടൻ ഇപ്പം ന്യൂസ് മേക്കർ പോലുള്ള വലിയൊരു മൾട്ടി ക്യാം ഇത് നിൽക്കുന്ന വലിയ സജ്ജീകരണത്തോടെയുള്ള പ്രോഗ്രാം നടത്തുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എത്രമാത്രം സാങ്കേതിക പരിമിതിയാണ് അന്ന് ഉണ്ടായിരുന്നത്? അത് ആക്ച്വലി ഞങ്ങളവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആ സ്റ്റുഡിയോയിൽ എത്തുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ ഏതോ വിദേശത്തുള്ള ഒരു രാജ്യം ആ ഒരു സ്ഥലത്തുള്ള ഒരു സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരിക്കും. ഞങ്ങളൊക്കെ മനസ്സിൽ വലിയൊരു സങ്കല്പമാണ് ഉണ്ടായിരുന്നത്. വാസ്തവത്തിൽ അവിടെ എത്തിപ്പോയി എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത്, നമുക്കൊരു സ്റ്റുഡിയോ ഒരു ഫ്ലോറുണ്ട്, ആ ഫ്ലോറും ഒരു പി സി ആറും ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഒരു കൊച്ചു മുറിയാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തോളം പോലും വലിപ്പമില്ലാത്ത ഒരു മുറിയാണ്. ആ മുറിക്കകത്താണ് ഞങ്ങളുടെ ഓപ്പറേഷൻസ്. ഈ വലിയ സ്റ്റുഡിയോയ്ക്കകത്ത് ഞങ്ങളുടെ ഓപ്പറേഷന് വേണ്ടി തന്നിരിക്കുക. അവിടെ ഒരു ഫാക്സ് മെഷീൻ ഉണ്ട്, ഒരു മോണിറ്ററിനകത്ത് റോയിട്ടേഴ്സിൻ്റെ ലിങ്കുണ്ട്, ഫീഡുണ്ട്, വേറൊരു സ്ഥലത്ത് ഒരു ഒരു ലാൻഡ് ഫോണുണ്ട്. ഇതല്ലാതെ ഞങ്ങൾക്ക് ഇരുന്ന് മര്യാദക്ക് എഴുതാൻ പോലുള്ള സൗകര്യം പോലും അന്നത്തെ ആ പ്രൊഡക്ഷൻ റൂമിൽ ഉണ്ടായിരുന്നില്ല. അതൊക്കെ പിന്നീട് ഞങ്ങൾ സംഘടിപ്പിച്ചതായിരുന്നു, ഒരു കസേരയൊക്കെ സംഘടിപ്പിച്ച് അവിടുന്ന് എഴുതാനൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ റോയിറ്റേഴ്സിൻ്റെ കോപ്പികൾ ഇങ്ങനെ വരുന്നുണ്ട്, റോയിറ്റേഴ്സിൻ്റെ കോപ്പികൾ തുടർച്ചയായിട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത് നോക്കി എന്തെങ്കിലും വാർത്ത ഉണ്ടാക്കാം. ആ വാർത്തകൾ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ കൊടുത്തു തുടങ്ങിയത് യഥാർത്ഥത്തിൽ. അതായത് റോയിറ്റേഴ്സിൻ്റെ വിഷ്വൽ വരുന്നുണ്ട്, അത് ഞങ്ങൾ എസ് വി എച്ച് എസ് ടേപ്പ് ആണല്ലോ അക്കാലത്ത്, ആ എസ് വി എച്ച് എസ് ടേപ്പിൽ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു, അത് എഡിറ്റ് ചെയ്യുന്നു, എഡിറ്ററും കൂടിയാണ് യുവരാജ്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്നു, അങ്ങനെ എഡിറ്റ് ചെയ്ത് കുറച്ച് വിഷ്വൽസ് റെഡിയാക്കി വെക്കുന്നു. അത് അതിനനുസൃതമായിട്ട് ഞങ്ങൾ തന്നെ തയ്യാറാക്കുന്ന കോപ്പി, കൈകൊണ്ട് എഴുതി കൈ പേപ്പറിൽ തന്നെയുള്ള കോപ്പി, അത് ഈ കോപ്പികളൊരു ക്രമത്തിൽ അടുക്കി വെക്കുന്നു. അതിനനുസരിച്ചാണ് ഈ വിഷ്വൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടാവുക, ക്രമം അനുസരിച്ച് ഒരു മാസ്റ്റർ ടൈപ്പ്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ അത് പ്ലേ ചെയ്യുന്നു, മാനുവലാണ് മുഴുവനായിട്ട്, അല്ലേ? ഇത്ര മാത്രമേ അന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ സാങ്കേതികമായിട്ട് പിന്നെ പറയാവുന്ന പരമാവധി സംഗതി എന്ന് പറയുന്നത്, പിന്നെ ഞങ്ങൾക്ക് സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് വേണമെങ്കിൽ ഒരു ശബ്ദമെടുത്ത് ഇതൊരു ഈ പിന്നെ വിഷ്വലിന് വേണമെങ്കിൽ ഒരു വോയിസ് ഓവർ സ്റ്റോറി ആക്കാൻ മാക്കി മാറ്റാൻ കഴിഞ്ഞു. അതല്ലാതെ വേറെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും അതിനകത്ത് ഒരു ഭയങ്കര ചലഞ്ചുണ്ട്. കാരണം നമ്മൾ തുടങ്ങുക എന്ന് പറയുന്നത് അവിടെ ഇരിക്കുക, അവിടുത്തെ സ്റ്റാഫൊക്കെ ഫിലിപ്പീനികളും പിന്നെ അതുപോലെ സ്വീഡിഷ് ആളുകൾ, അതുപോലെ തന്നെ പിന്നെ യൂറോപ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ യു എസ് എന്നുള്ള ആളുകൾ, ഇവരൊക്കെയായിരുന്നു അവിടുത്തെ സ്റ്റാഫ്. അവർക്ക് മലയാളം പോയിട്ട് അവർക്ക് ഇംഗ്ലീഷ് തന്നെ ചിലർക്കൊക്കെ വളരെ കഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ ഈ മലയാളത്തിൽ ഒരു ന്യൂസ് ബുള്ളറ്റിൻ. അപ്പോൾ ഓർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ അവിടെ ഈ ഇത് സ്വിച്ച് ചെയ്യാനൊക്കെ ഇരിക്കുന്നത് ഈ ലാറി റിസറുടെ മകനാണ്, ജൂനിയർ റിസർ എന്നാണ് ഞങ്ങളെ ജൂനിയർ ലാറി എന്ന് അങ്ങനെ എന്താണ് വിളിക്കാറ്. അപ്പൊ പുള്ളിക്കാരൻ എന്താണെന്ന് വെച്ചാൽ ഈ സമയം ആകുമ്പോഴേ വരുള്ളൂ, പുള്ളിയുടെ ആണല്ലോ ഈ സ്ഥാപനം, അതിന്റെ മുഴുവൻ അഹങ്കാരം ഉണ്ടായിരുന്ന ഒരു കക്ഷിയാണ്.
ഓർക്കുമ്പോൾ ഭയങ്കര തമാശയാണ്. അപ്പോൾ ഈ ഈ സിസ്റ്റത്തിൽ വേറെ ആർക്കും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവസരത്തിലല്ല, അത് വേറെ ഒരു ആവശ്യത്തിന് നമുക്ക് ഈ സിസ്റ്റത്തിൽ തൊടാൻ പറ്റില്ല. അത് പുള്ളിയുടെ മുഴുവൻ കൺട്രോളിൽ. അപ്പോൾ പുള്ളി വന്ന് ചെയ്യുന്ന സമയത്താണ് നമുക്കിത് ന്യൂസ് കൊടുക്കേണ്ട സമയമാകുമ്പോൾ ആ സമയമാകുമ്പോൾ പുള്ളി വരും. അപ്പോൾ പുള്ളിക്ക് ഒരു ക്യൂ ഷീറ്റ് ഉണ്ടായിരിക്കണം, ഇംഗ്ലീഷിൽ നമ്മൾ തയ്യാറാക്കിയ ക്യൂ ഷീറ്റ്. ഈ ക്യൂ ഷീറ്റിൻ്റെ ഒരു കോപ്പി നമ്മുടെ ന്യൂസ് ഫ്ലോറിൽ നമ്മുടെ ഇരിക്കുന്ന ഒരു അവിടുത്തെ സ്വീഡനിൽ നിന്നുള്ള ഒരു കക്ഷിയാണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു പീറ്റർ. പുള്ളി ഒരു സിനിമാ സംവിധായകനൊക്കെ ആയിരുന്നു എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ പുള്ളിയാണ് ഇതിൻ്റെ ഫ്ലോർ മാനേജർ. പുള്ളിക്ക് ഒരു കോപ്പി ക്യൂ ഷീറ്റ്. അപ്പോൾ ഈ രണ്ട് ക്യൂ ഷീറ്റും കൊണ്ടാണ് ഇത് ടെക്നിക്കലി ഇത് ഓണയറിൽ പോകുന്നത്. പിന്നെ ഞങ്ങളുടെ കൂടിയിരിക്കുന്ന ടെക്നീഷ്യൻ ആണെങ്കിൽ അദ്ദേഹത്തിനും മലയാളം കഷ്ടിയായിരുന്നു, തമിഴിനാണ്. അപ്പൊ മലയാളം അറിയുന്ന ഏക രണ്ടാൾക്കാരും എന്താണ് ഈ പറയുന്നതെന്നൊക്കെ. അപ്പൊ അങ്ങനെ ഇരുന്ന ഒരു ഒരു സ്ഥലത്തിരുന്നു. ഇപ്പൊ പിന്നെ സെറ്റിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഒരു ചുമര, സാധാരണ ഒരു പ്ലെയിൻ ചുമരാണ് അത്. അത് എന്തോ ഗ്രേ നിറത്തിലായിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത് അന്ന്. അതിന് മുമ്പിലിരുന്നിട്ട് ക്യാമറയാണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്യാമറയുടെ വലിപ്പം പോലും ഇല്ലാത്ത ക്യാമറയായിരുന്നു, ചെറിയൊരു ക്യാമറ. അങ്ങോട്ട് നോക്കിയാൽ കാണില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത് നമ്മൾ പേപ്പർ നോക്കിയാണല്ലോ വായിക്കുന്നത്. ഈ പേപ്പർ നോക്കി വായിക്കുമ്പോൾ ക്യാമറയിലേക്കും കൂടി നോക്കണമല്ലോ. പേപ്പർ നോക്കി വായിച്ചിട്ട് ക്യാമറയിലേക്ക് നോക്കുമ്പോഴേക്കും അത് കാണാനുണ്ടാവില്ല. ലൈറ്റും കൂടെ നോക്കി ഉണ്ടല്ലോ, നോക്കി തിരിച്ചു വരുമ്പോഴേക്കും ഇത് കാണാനുണ്ടാവില്ല. കാരണം ഇത് പിന്നെ ഫാക്സ് പേപ്പറാണ്, അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് എഴുതിയ പേപ്പറാണ്. ഫാക്സ് പേപ്പറിന്റെ കാര്യം പറയുമ്പോൾ പിന്നീട് അങ്ങോട്ട് ഫാക്സിൽ അവിടുന്ന് സ്റ്റോറികൾ വരാൻ തുടങ്ങി, കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് അവിടുന്ന് ന്യൂസ് റൂമിൽ നിന്ന്. അപ്പൊ വരുന്ന കോപ്പികൾ എങ്ങനെയാന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന ആളുകളുടെ ഓരോതരം കയ്യക്ഷരത്തിലുള്ള കോപ്പികളാണ് ഫാക്സിൽ ഇങ്ങോട്ട് കിട്ടുക. അതേപടിയാണ് അതിൽ നിന്നാണ് വായിക്കേണ്ടത്. അത് അന്ന് ഈ പയസ് ഫ്രാൻസിസ്, രവിവർമ്മ ഇവരുടെയൊക്കെ കയ്യക്ഷരം എന്ന് പറഞ്ഞാൽ ഭൂലോകത്ത് ഒരാളും വായിക്കാൻ കഴിയുന്നതായിരുന്നില്ല. പിന്നെ ഭേദം അജിത്തിന്റെ ഒക്കെ ആയിരുന്നു, അജിത്തൊക്കെയാണ്, കെ അജിത്ത് നല്ല കയ്യക്ഷരമൊക്കെ ആയിരുന്നു. അപ്പൊ അതാണ് ഞങ്ങളെടുത്ത് വായിക്കേണ്ടത്. അതപ്പോ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഫാക്സ് പേപ്പർ ഇങ്ങനെ ഒട്ടി നിൽക്കുമല്ലോ പരസ്പരം, നീക്കാൻ പറ്റില്ലല്ലോ. ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ കുറെ ഹാർഡ് ബോർഡ് എടുത്ത് കട്ട് ചെയ്ത് ഈ ഇതിന്റെ സൈസിൽ, അതൊരു എ ഫോർ സൈസിലാക്കി വെച്ചു. എന്നിട്ട് കിട്ടുന്ന ഫാക്സ് ഒക്കെ എടുത്തിട്ട് അതിനകത്ത് സ്റ്റേപ്പിൾ ചെയ്ത് വെച്ചു. അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ അതൊക്കെയായിരുന്നു ഞങ്ങൾ അവിടെ ചെയ്തിരുന്നത്. വളരെ തുടക്കത്തിൽ ഈ പറയുന്ന ഇന്റർനാഷണൽ ന്യൂസ് പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞ ഇപ്പം ഒരു ഒന്നോ രണ്ടോ ഒരു ദിവസം വാർത്ത അവതരിപ്പിക്കുന്നതിനപ്പുറത്ത് അതിൽ നിങ്ങൾ ആ സമയങ്ങളിൽ ഇനീഷ്യൽ ടൈമിൽ വരുത്തിയ ചേഞ്ചസ് എന്തായിരുന്നു? കേരളത്തിലൊരു ഓഡിയൻസിനെ കൂടി പരിഗണിക്കുക എന്നുള്ളതാണോ, അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ സാങ്കേതികമായിട്ട് എന്തൊക്കെ ഓരോ ദിവസം മെച്ചപ്പെടുത്താം? അതെ, അതായത് അന്ന് ഞാനീ പറഞ്ഞില്ലല്ലോ റോയിട്ടേഴ്സിൻ്റെ ഇപ്പോൾ ഒരു തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലൊരു വാർത്താസമ്മേളനം നടന്നാൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആവട്ടെ, പ്രധാനമന്ത്രിയുടെ ചിലപ്പോൾ കിട്ടും കൂട്ടോ അന്ന് തന്നെ ഈ റോയിട്ടേഴ്സിൽ ഈ സബ് കോണ്ടിനെന്റൽ ഫീഡ് ഉണ്ടായിരുന്നു, അത് കിട്ടും. കേരളത്തിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഈ കെ നയനർ മാധ്യമങ്ങളോടെന്തെങ്കിലും പറഞ്ഞാൽ അത് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അതേസമയം പെറുവിൽ ആരെങ്കിലും ഒരാൾ വാർത്താ സമ്മേളനം നടത്തിയാൽ കൊടുക്കാം. അതായിരുന്നു അന്നത്തെ ഡെലിവർ ചെയ്യുന്നു, അതാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ അതിനിടയിൽ പക്ഷേ നമുക്ക് ഈ വാർത്ത തുടങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ വാർത്താ ബുള്ളറ്റിൻ എന്ന് പറയുന്നത് ക്രൂഷ്യലി അന്ന് കിട്ടാവുന്ന പരമാവധി വാർത്തകൾ അന്നത്തെ ഒരു രീതിയിൽ അവിടുന്ന് കിട്ടുന്ന ഉൾപ്പെടെ ഞങ്ങൾ ഇതൊക്കെ ഒട്ടിച്ചൊക്കെ റെഡിയാക്കി വെച്ചിരുന്ന് വായിക്കുകയാണ്. അപ്പോൾ അതും കൂടി ഞാനൊന്ന് പറഞ്ഞിട്ട് വരാം മനുഷ്യപ്പോൾ ചോദിച്ച കാര്യത്തിലൊക്കെ. അതായത് അന്ന് ഇത് തയ്യാറാക്കി വന്ന സമയത്തുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏഷ്യാനെറ്റ് ന്യൂസ് ഏഷ്യാനെറ്റിൻ്റെ വാർത്ത ഉദ്ഘാടനം നടക്കുകയാണ് തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്ത് ഒരു വലിയ ഹാളിൽ ധാരാളം വിശിഷ്ടാതിഥികളെയൊക്കെ വിളിച്ച് ഇരുത്തി വലിയൊരു ചടങ്ങായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അന്നത്തെ വാർത്താവിതരണ മന്ത്രി നമ്മുടെ പി എം സയ്യിദ് ആയിരുന്നു. പി എം സയ്യിദാണ് ഇത് സ്വിച്ച് ഓൺ ചെയ്യുന്നത്, വാർത്ത വലിയ സംഭവമായിരുന്നു. അതെ, അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ഞാനിത് അവിടെ ഇരുന്നിട്ട് അറിയുന്നുണ്ട്. അപ്പൊ രണ്ടര മണിക്കൂർ വ്യത്യാസമുണ്ട് ഇന്ത്യയും ഫിലിപ്പീൻസ് തമ്മിൽ. അപ്പോൾ ഞാനത് അവിടെ ഇരുന്ന് ഇവിടെ ഏഴരയ്ക്കാണ് വാർത്ത സംപ്രേഷണം ചെയ്യേണ്ടത്, ഞാനത് അവിടെ ഇരുന്ന് വായിക്കുന്നത് 10 മണിക്കാണ് രാത്രി. അപ്പൊ 10 മണിക്ക് അവിടെ ഇരുന്ന് വായിക്കേണ്ട ഞാൻ രാവിലെ അവിടെ എത്തുന്നുണ്ട്, ആ സ്റ്റുഡിയോയിൽ എത്തുന്നുണ്ട്. ഇത് അപ്പൊ തൊട്ട് ഞാനിതിങ്ങനെ മനസ്സിലിങ്ങനെ ഇതൊക്കെ ഇന്ന് 10 മണിക്ക് എൻ്റെ ആദ്യത്തെ വാർത്ത, അപ്പം ഞാനത് എങ്ങനെ ചെയ്യണം എങ്ങനെ വേണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആ സ്റ്റുഡിയോയിൽ ചുറ്റും നടന്ന് ടെൻഷൻ കയറിയിട്ട് എന്നെ മനീഷ സത്യം, കാരണം നമ്മൾ ആദ്യത്തെ എയറിൽ പോവുകയല്ലേ, ഇത്രയും പേര് അവിടെ കാത്തിരിക്കുകയല്ലേ. അപ്പൊ ആ സന്ദർഭം ആകുമ്പോഴേക്കും എനിക്കിങ്ങനെ ടെൻഷൻ കൂടി വന്നു. അവിടെയുള്ള ആളുകളൊക്കെ ഉണ്ട് കുറച്ചൊക്കെ നമ്മളെ സമാധാനിപ്പിക്കാൻ, എന്നാൽ തന്നെയും ഉള്ളിൽ നമുക്ക് ടെൻഷനാണല്ലോ. പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യേണ്ട ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കൊക്കെ ഇങ്ങനെ ടെൻഷൻ.
അപ്പോൾ ഞാൻ മനസ്സിലായി അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാനിത് അവിടെ നിന്ന് നമസ്കാരം പ്രധാന വാർത്തകൾ എന്ന് പറഞ്ഞ് വായിക്കാൻ തുടങ്ങുമ്പോൾ ആ കൃത്യം ആ സമയത്ത് തന്നെയായിരിക്കും പി എം സി ഇത് ഉദ്ഘാടനം ചെയ്യുക, സ്വിച്ച് ഓൺ ചെയ്യുക, അതായിരിക്കും ആളുകൾ കണ്ടു തുടങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിതിനെ കുറിച്ചുള്ള ബിൽഡപ്പും കൂടി ആകുമ്പോൾ ഭയങ്കര ടെൻഷനായത്. പക്ഷേ അത് കുറച്ച് മുമ്പ് എന്താ അറിഞ്ഞു, പിന്നെ പി എം സി ഇതിന് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ട് കുറച്ച് നേരത്തെ പോകും, അതറിഞ്ഞപ്പോൾ കുറച്ച് ആ സമാധാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആദ്യത്തെ വാർത്താ ബുള്ളറ്റിൻ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോൾ തന്നെ അവിടെ പിന്നെ ആളുകൾ ശശികുമാറിനോട് ചോദിച്ചു, മാധ്യമങ്ങളൊക്കെ പത്രപ്രവർത്തകരൊക്കെ ചോദിച്ചു എന്താ ഇങ്ങനെ ഒരാളെ കൊണ്ട് വാർത്ത വായിപ്പിച്ചത്. കോളേജ് യൂണിയൻ മാഗസീനിലൊക്കെ കാണാവുന്ന മെലിഞ്ഞ് ഒരു പ്രത്യേക തരം താടിയൊക്കെ ഉള്ള ഒരു ആളായിരുന്നു അന്ന്. അങ്ങനെ ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ ശശികുമാർ സാറ് പറഞ്ഞത് എന്താ വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ സുന്ദരന്മാരെയും സുന്ദരിമാരെയും ഒക്കെ കിട്ടും വേണമെങ്കിൽ വാർത്ത അവതരിപ്പിക്കാൻ, കണ്ടിട്ടല്ല ദൂരദർശനിലൊക്കെ ആ നിലയിലാണല്ലോ ധാരാളം പേർ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അവരാരും ജേർണലിസ്റ്റുകളല്ല, ഞാനൊരു ജേർണലിസ്റ്റ് ഈ കാര്യം ചെയ്യിച്ചിരിക്കുന്നത് ഒരു ജേർണലിസ്റ്റാണ്. ഞങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആദ്യത്തെ വാർത്ത വായിച്ചിരിക്കുന്നത് പ്രമോദ് വരുംകാലങ്ങളിൽ ആരാകും എന്ന് നിങ്ങൾ കാണും എന്നേ പറഞ്ഞുള്ളൂ അദ്ദേഹം. അത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നീടാണ് ഞാനിത് അറിഞ്ഞത്, കുറെ കഴിഞ്ഞിട്ട് അറിയുന്നത്. പക്ഷെ വലിയ സന്തോഷം തോന്നി ഞങ്ങൾ കേട്ടപ്പോൾ. അപ്പൊ അതായിരുന്നു ആദ്യത്തെ വാർത്തയുടെ ഒരു 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 പശ്ചാത്തലം. അത് കഴിഞ്ഞിട്ട് നേരത്തെ മനീഷ് ചോദിച്ചല്ലേ ഇപ്പൊ എന്ത് മാറ്റം കൊണ്ടുവരാൻ കഴിയും, ഇപ്പൊ ഈ സാധനങ്ങൾ തന്നെയായിരുന്നു കുറെ കാലം തുടർന്നുകൊണ്ടിരുന്നത്. അതിനിടയിൽ വന്ന മാറ്റം എന്ന് വെച്ചപ്പോ ബ്യൂറോകൾ ഉണ്ടായിരുന്നല്ലോ ഏഷ്യാനെറ്റ്, അന്ന് ബ്യൂറോകൾ സജീവമായിരുന്നു. പിന്നെ നമ്മുടെ കെ ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ അവര് ചെയ്യുന്ന ചില വിഷ്വൽ സ്റ്റോറികൾ, ആ സ്റ്റോറികൾ ഇവിടുന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് അവിടെ ടേപ്പ് വഴി അങ്ങോട്ട് എത്തിക്കാൻ തുടങ്ങി. അങ്ങനെ കിട്ടിയ രണ്ട് മൂന്ന് ടേപ്പുകളിൽ കിട്ടുന്ന കുറച്ച് സ്റ്റോറികളാണ് ഇതിലൊരു മാറ്റം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇന്റർനാഷണൽ ന്യൂസ് ഫീഡിൽ നിന്ന് കുറച്ച് പ്രാദേശിക സ്ഥാനത്തിലേക്ക് വന്നു തുടങ്ങിയത്. അപ്പൊ ഈ വാർത്താ സമ്മേളനം ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല, കാരണം അവിടുന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ അവിടെ എത്തുക. അതെ, അങ്ങനെയായിരുന്നു. പക്ഷെ സിംഗപ്പൂരിലേക്ക് മാറിയപ്പോൾ ആ മാറുന്നതിന് മുമ്പുള്ള കഥ ഞാൻ പറയാം, അത് മനീഷിന്റെ ചോദ്യം പറഞ്ഞത് ഇതിൽ തന്നെ കണക്ട് ചെയ്യും. ഇപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു ഇത്ര ടെൻഷൻ ഉള്ള നമുക്ക് അറിയില്ല, അതൊരു ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൊമെന്റ് ആണ് നമുക്ക് എന്തായാലും അറിയാം. കാരണം ഇന്ത്യയിൽ നേരത്തെ വേറെ സാറ്റലൈറ്റ് ഈ നിലയ്ക്ക് വന്നിട്ടില്ല തത്സമയം എന്നുള്ളത്. ലൈവ് റീഡിംഗ് എന്ന് പറയുന്നത് എന്തായാലും അറിയാം. അപ്പൊ ഞങ്ങളൊക്കെ നമ്മളൊക്കെ വാർത്ത വായിക്കുന്ന ആദ്യം ഇത് തത്സമയാപ്പോന്നുള്ള നല്ല നിലക്ക് ടെൻഷൻ ഉണ്ടാവില്ല. എന്താണ് വായിച്ചിരുന്നതെന്ന് ഓർമ്മയുണ്ട് ആദ്യത്തെ വാർത്ത എന്തായാലും? അത് ഒട്ടും ഓർമ്മയില്ല. ഇന്റർനാഷണലാണ് അല്ലേ? ഇന്റർനാഷണലിൽ മാത്രമല്ല നമ്മുടെ, അന്ന് ഞാൻ പറഞ്ഞില്ലേ ആ സമയമാകുമ്പോഴേക്കും ഞങ്ങൾ ചെയ്തു തുടങ്ങിയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ വർഷം ആണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിൽ 1995. അപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ ഒന്നാമത്തെ ആദ്യത്തെ ടെലികാസ്റ്റിന് മുമ്പ് തന്നെ ശശികുമാർ സാറ് ഒരു ട്രയൽ നോക്കാൻ പറഞ്ഞത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഓഫെയറായിട്ട് ചെയ്തിരുന്നു. ആ സമയത്ത് തന്നെ നമ്മൾ ഈ നാട്ടിൽ നിന്നുള്ള വാർത്തകൾ വായിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ എന്തായിരുന്നു ആ ആദ്യത്തെ വാർത്ത എന്നോ എന്താണ് അതൊന്ന്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇത്ര വലിയ സംഭവമായി മാറാൻ പോവുകയാണ്, അല്ലെങ്കിൽ പിന്നീട് കേരളം മുഴുവൻ ഇത്രയും ചാനലുകളും ഇത്രയും വലിയൊരു അന്തരീക്ഷത്തിലേക്കൊക്കെ മാറാൻ പോകും ഒരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാൻ നമ്മളൊക്കെ ഒരു ജോലി എന്നുള്ള നിലയിലാണ് കണ്ടതും അതിലേക്ക് എത്തിയതും. പക്ഷേ ഇതൊരു നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട, നമുക്ക് ചെയ്യാൻ വളരെ താല്പര്യമുണ്ടായിരുന്ന ഒരു മേഖലയിൽ നിന്ന് നമുക്ക് നമ്മളത് ചെയ്യുന്നു. അതിന് കുറച്ച് റിസ്ക് ഒക്കെ എടുത്തപ്പോൾ അവസാനമൊക്കെ നമ്മൾ അതിൽ തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം കിട്ടുന്ന ഒരു വാർത്ത കൊണ്ടുവന്നിട്ട് ഈ പേപ്പറുകൾക്കിടയിൽ ഏറ്റവും വലിയ പിന്നെ അപ്ഡേഷൻ, ഏറ്റവും പുതിയ വാർത്ത, പുതിയ വാർത്ത. അത് ഏതെങ്കിലും സ്റ്റോറി പോകുന്ന സമയത്ത് രവി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതും കൂടി അതാണ് അങ്ങനെ വെച്ചിട്ടാണ്, അതൊക്കെയാണ് അപ്ഡേഷൻ. അപ്പൊ അതെങ്കിലും ചെയ്യാൻ അത്. പക്ഷെ അപ്പോ നമ്മുടെ ഫ്ലോറിൽ ഇരിക്കുന്ന പീറ്റർ അത് സമ്മതിക്കില്ല. വയലേഷൻ ഓഫ് ദ ക്യൂ ഷീറ്റ് എന്നൊക്കെ പറയുന്നു, നമുക്കല്ലേ അറിയാം എന്താണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി. അതൊരു ആറ് മാസം വരെ ആ നിലയിൽ തുടർന്നുള്ളൂ വസന്തത്തിൽ അവിടെ. പിന്നെ അവിടെ നിന്നാണ് ഈ സിംഗപ്പൂരിൽ നിന്നാണല്ലോ ഒരു കുറച്ചുകൂടി നമുക്ക് അറിയാവുന്ന ഈ പിന്നീട് ഇന്നത്തേക്ക് ഒരു ശൈശവ ദേശീയ എന്നുള്ള ഒരു ഷിഫ്റ്റ് എന്നൊക്കെ തോന്നാവുന്ന രീതിയിൽ കുറച്ചുകൂടി സാങ്കേതിക സജ്ജമാകുന്ന ആ മാറ്റങ്ങള്. വാസ്തവത്തിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഞങ്ങൾ തന്നെ അങ്ങോട്ട് മാറിയതിന് ഒരു വലിയ ഒരു ചരിത്രമുണ്ട്. അതൊരു നിങ്ങളൊരു റെസ്ക്യൂ മിഷൻ പോലുള്ള ഒരു, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യാൻ
പ്രസിഡന്റ് തീരുമാനിക്കുന്നു ഈ പിന്നെ ട്രാൻസ്പോണ്ടർ വാടക അല്ലെങ്കിൽ സ്റ്റുഡിയോ വാടക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് വലിയ പ്രയാസമായിരുന്നു. വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ശശികുമാറിനെ ആ നിലയിൽ നമ്മൾ ആദരിക്കണം കേട്ടോ. ഞാൻ അറിഞ്ഞിടത്തോളം കാരണം അദ്ദേഹം എല്ലാ എംപ്ലോയീസിൻ്റെയും കൃത്യമായ ശമ്പളമൊക്കെ നൽകിക്കൊണ്ട് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് നടത്തിക്കൊണ്ട് പോയത്. നടത്തിക്കൊണ്ട് പോകുന്ന സ്ഥാനം ഒരുപാട് ബാധ്യതകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ വന്നൊരു പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ഇദ്ദേഹത്തിന് ഈ ലാറി റിസറിന് കുറേ കുടിശ്ശിക ഉണ്ടായിരുന്നു, കുറേ പൈസയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. ആ കൊടുക്കാനുള്ള ഘട്ടത്തിലാണ് നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്, അതായത് സിംഗപ്പൂരിൽ സിംഗപ്പൂർ സാറ്റലൈറ്റ് സിസ്റ്റംസ് ലിമിറ്റഡ് VSS എൽ ആ ഒരു പേരിലുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ആ പോകുന്ന ആ സ്ഥലം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. 96 അടുത്ത വർഷമായോ? അല്ല, 6 മാസം കഴിയുമ്പോൾ, സെപ്റ്റംബർ 30 തുടങ്ങുന്നു, എന്നിട്ട് 6 മാസം കഴിയുമ്പോഴാണ്. ഈ 6 മാസം ഞങ്ങൾ ഒരു ദിവസം പോലും ലീവോ ഒന്നും എടുത്തില്ല. കാരണം വെച്ചാൽ ഞാനും രവിയും മാത്രമേ ഉള്ളൂ. രാവിലെ 2 ബുള്ളറ്റിനുകളാണ് ഉണ്ടാവുക, ഒന്ന് രാവിലെയും ഒന്ന്. ഈ രണ്ടുപേർ പ്രൊഡ്യൂസറായും അവതാരകരായും രണ്ടുപേര്, പിന്നെ ഒരു ക്യാമറ പേഴ്സൺ മാത്രമേ. ക്യാമറ അല്ല, എഡിറ്റർ കം ടെക്നീഷ്യൻ, അങ്ങനെയായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ 2 ബുള്ളറ്റിനുണ്ടായിരുന്നു എനിക്കൊന്ന്, ഉച്ചയ്ക്ക് 1 മണിക്കും വൈകിട്ട് പിന്നെ 7 ആ 2 ബുള്ളറ്റിൻ. ഉച്ചയ്ക്കത്ത് ഞാൻ വായിക്കും, വൈകിട്ടത്ത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും, രവി തിരിച്ചായിരിക്കും. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിസവത്തെ രവിയായിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴിഞ്ഞു മാറാനേ കഴിയില്ലായിരുന്നു. അപ്പോൾ വേറെ ഒരാളെയും ഏൽപ്പിക്കാനും ഇല്ല. അങ്ങനെ ആ അത്രയും 6 മാസം കഴിഞ്ഞിട്ട് ഈ 6 മാസം ആവുന്ന സമയത്താണ് തീരുമാനിക്കുന്നത് നമ്മൾ സിംഗപ്പൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. തീരുമാനം വന്നിട്ട് തീരുമാനം അവിടെ അനൗൺസ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അവിടെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എന്നുള്ളതുകൊണ്ട് അവിടെ ആരും അറിയിച്ചില്ല. ഞങ്ങളുടെ ടെക്നീഷ്യനായിട്ടുള്ള ആൾ കുറച്ച് നേരത്തെ അവിടുന്ന് പോകുന്നു. കാരണം വെച്ചാൽ സിംഗപ്പൂരിലെ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് യുവരാജ് നേരത്തെ പോകുന്നു, ഞങ്ങൾ മാത്രമേ അവിടെയുള്ളൂ. അപ്പോൾ ഒരു ബുള്ളറ്റിൻ കഴിഞ്ഞ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് കണ്ടപ്പോൾ ഒരു ബുള്ളറ്റിൻ കഴിഞ്ഞതോടെ ഈ വിവരം ലാറി റിസർ അറിയുന്നു. കാരണം ടെക്നീഷ്യൻ പോയി എന്നുള്ളത് അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് ഇവരിവിടുന്ന് സ്ഥലം വിടാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി. അദ്ദേഹം ഞങ്ങളുടെ റൂമിൽ വരുന്നു, ഞങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് യുവരാജ് പോയി, നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല, എൻ്റെ പൈസ കിട്ടാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. അതുപോലെ സൗഹാർദ്ദത്തോടൊക്കെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കും എന്ന് പറയുന്നു. ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നു, മദ്രാസിലേക്ക് വിളിക്കുന്നു, ശശികുമാർ സാറിന് കിട്ടുന്നില്ല, പിന്നെ വിഭാറിന് കിട്ടുന്നു, വിഭാർ പറയുന്നു നിങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യും നമുക്ക് ശരിയാക്കാം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ പകൽ മുഴുവൻ ഞങ്ങൾ ആ മുറിയിൽ തന്നെ ഇരിക്കുന്നു. ടെലികാസ്റ്റ് ഇല്ല, അതൊക്കെ പുള്ളി കട്ട് ചെയ്ത് കളഞ്ഞു. ടെലികാസ്റ്റ് ഇല്ല, ഒന്നുമില്ല, ഞങ്ങൾ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് വരെ അങ്ങനെ ഇരുന്നിട്ട് ഇനി എന്ത് ചെയ്യും ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ അവിടേക്കും നമ്മുടെ ഓഫീസിലേക്ക് തന്നെ വിളിക്കാൻ കഴിയുന്നില്ല, കാരണം അത് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവർ കട്ട് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ISD കോളും അത്ര അതെ അത്ര എളുപ്പമായിരുന്നില്ല. അത് മാത്രമായിരുന്നു ആകെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന ഒരു വഴി, അത് കട്ട് ചെയ്ത് കളയുകയും ചെയ്തത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്ന് ആകെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ATN എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഒരു ഹിന്ദി ചാനൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു പാട്ടൊക്കെ വെച്ച് വേറെ ഒന്നുമില്ല, പ്ലേ ഔട്ട് മാത്രമുള്ളൊരു ഹിന്ദി ചാനൽ. അതിനകത്ത് 2 ഹിന്ദിക്കാർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊരാളാണ് ചന്ദ്രു. ചന്ദ്രു വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക്, ഞങ്ങൾ പരിചയപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു. ചന്ദ്രു വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ട, നിങ്ങൾ എൻ്റെ കൂടെ പോരുക, നമുക്കങ്ങ് പോവാം, ആരും അറിയണ്ട, നമുക്ക് പിൻപാതിൽ കൂടി നമുക്കങ്ങ് പോവാം, അവർ ശ്രദ്ധിക്കില്ല, നിങ്ങൾ പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞങ്ങളെയും കൊണ്ട് അങ്ങ് ഇറങ്ങി പുറത്തേക്ക്, ഒരു വേറൊരു വാതിൽ കൂടി അങ്ങോട്ട് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇവർ അന്വേഷണം തുടങ്ങി കഴിഞ്ഞാൽ ഇവരത് പ്രശ്നമാക്കും എന്നുള്ളതുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യ കൂട്ടത്തിൽ എന്താ ഞങ്ങളുടെ വിസയും തീരാൻ പോവുമായിരുന്നു. വിസ പിന്നീട് 2-3 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ വിസ കാലാവധിയും തീരുമായിരുന്നു. പിന്നീട് പുതുക്കി കിട്ടിയ സ്പോൺസറുടെ പ്രശ്നമൊക്കെ വരുമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയും മടങ്ങി. അപ്പൊ അത്രേ ആയി കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഞാനും രവിയും വിഭാഗർ സാറിനെ വിളിക്കുമ്പോഴൊക്കെ കിട്ടുന്ന മറുപടി നിങ്ങൾ എങ്ങനെയെങ്കിലും അവിടുന്ന് പോരുന്നാണ്, എങ്ങനെയെങ്കിലും പോരുന്നാ പറയുന്നത്. അതെ, പുള്ളിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ പിന്നെ ഞങ്ങള് തീരുമാനിച്ചു, ഞങ്ങള് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നു, ഉള്ള കാശൊക്കെ വെച്ച് ഞങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നു. കിട്ടാവുന്ന രാത്രി പിറ്റേ ദിവസം രാവിലെ എങ്ങാണ്ട് ഒരു ഫ്ലൈറ്റ് കിട്ടുന്നു ഞങ്ങൾക്ക്. അങ്ങനെ അവിടുന്ന് ഞങ്ങള് പിറ്റേ ദിവസം രാവിലെ, അന്ന് രാത്രി ചന്ദ്രു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആ പിറ്റേ ദിവസം മോർണിംഗിൽ ഞങ്ങൾ അവിടുന്ന് ഒരു ടാക്സി പിടിച്ച് ഞങ്ങൾ ഈ സുബിക് ബേയിൽ നിന്ന്
അതായത് ഒലങ്കപ്പോ സിറ്റിയിൽ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ പുറപ്പെടുന്നു. അതുവരെയും ഭാഗ്യത്തിന് ആരും ഞങ്ങളെ അന്വേഷിച്ചു വന്നില്ല. മാത്രമല്ല അവിടെ എത്തുന്നവരെയും സുബിക് ബേ എയർപോർട്ടിൽ എത്തുന്നവരെയും ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. മനിലയിൽ എത്തിയാൽ പ്രശ്നമില്ല, സുബിക് ബേ എയർപോർട്ടിൽ എത്തി അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോൾ അവസാനം കിട്ടുന്ന കുറച്ച് എന്തോ അവിടെ പെസോ എന്നാണ് പറയുക, ഈ ഫിലിപ്പീൻ എന്നാണ്. അപ്പോൾ ആ പെസോ വെച്ചിട്ട് ഞങ്ങൾ ഒരു കോൾ ചെയ്തു, അവിടെ എത്തി ഞങ്ങളിത് പുറപ്പെടുന്നതാണെന്ന് പറഞ്ഞ് തിരുവനന്തപുരം ഡെസ്കിലേക്ക് ഒരു കോൾ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുക. ഈ വരവ്, ഈ തിരിച്ചുള്ള ഈ വരവിലാണ് ആദ്യമായിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫിലിപ്പീൻസ് ഒക്കെ ഒന്ന് കാണുന്നത്. അതൊരു അവധിയില്ലാതെ ഇതിനകത്താണ് അങ്ങനെ വരുമ്പോഴാണ് സത്യത്തിൽ ഈ നമ്മൾ ഈ ഇതൊക്കെ ഉണ്ടായ സ്ഥലങ്ങൾ, ഈ അഗ്നിപർവ്വതമൊക്കെ ഉണ്ടായിട്ട് ലാവ് ഒലിച്ചു പോയ ഗ്രാമങ്ങളൊക്കെ ഞങ്ങൾ കാണുന്നത് അപ്പോഴാണ്. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഏതാണ്ട് 6 മാസമല്ലേ ഫിലിപ്പൈൻസിനുണ്ടായിരുന്നു അല്ലേ? ഈ ആ കാലയളവിൽ ഒരിക്കൽ പോലും അങ്ങനെ അതിന്റെ പുറത്തേക്കുള്ള ഒരു തവണ മാത്രം, അതായത് ഞങ്ങൾ ഒരു ദിവസം എന്തോ കാരണവശാല് ഉച്ചക്കത്തെ ബുള്ളറ്റിന് അങ്ങ് ഒഴിവായി, എന്തോ ഒരു കാരണം, എന്താണെന്ന് ഇപ്പൊ ഓർക്കുന്നില്ല. അത് അങ്ങനെ ഇതേ പറഞ്ഞ ഈ ചന്ദ്രുവൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോയി പുറത്തേക്ക് എന്ന് വെച്ചാൽ, അതെ അപ്പൊ പോകുന്നതെന്ന് വെച്ചാൽ അതിന്റെ പരിസരത്തുള്ള അങ്ങനെയുള്ള ഏറ്റവും അതിന്റെയൊക്കെ ഫോട്ടോസ് ഒക്കെ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. അപ്പോ എടുത്ത കുറച്ച് ഫോട്ടോസ് അത്രമാത്രമേ ശരിക്കും പറഞ്ഞേ ഉള്ളൂ. ഞങ്ങളുടെ സിംഗപ്പൂരിലേക്ക് പോകാം. എനിക്കൊന്ന് ഏഷ്യാനെറ്റിന്റെ ഒക്കെ വാർത്താ സംപ്രേഷണത്തെ കുറിച്ച് പറയുമ്പോൾ സിംഗപ്പൂരാണ് ഈ പറഞ്ഞ ഫിലിപ്പൈൻസിനേക്കാൾ കൂടുതൽ ആളുകൾ ഓർക്കുന്നതും, കാരണം കുറച്ചുകൂടി സജ്ജീകരണങ്ങളോട് കൂടിയുള്ള സംപ്രേഷണം ടീമിനെ ഒരു തരത്തിൽ എക്സ്പാൻഡ് ചെയ്യുന്നൊക്കെ അവിടെയാണ്. സിംഗപ്പൂരിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി നമ്മൾ പറഞ്ഞു വന്ന കാര്യം, അതായത് സിംഗപ്പൂരിൽ എത്തിക്കഴിയുമ്പോഴും എത്തുമ്പോഴും അവിടെ തുടങ്ങുന്ന സമയത്തും വലിയ മാറ്റങ്ങളുണ്ടെന്ന് പറയാനില്ല. ഈ പറഞ്ഞ ചുവര് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്രേ ആയിരുന്നു, നീലയായി. അപ്പൊ അങ്ങനെ മാറ്റങ്ങൾ വന്നിരുന്നു. പക്ഷെ എന്നാൽ തന്നെയും കാര്യങ്ങൾ ഞങ്ങൾ മൂന്നുപേരും തന്നെയാണ് അന്തുണ മായ ജോയിൻ ചെയ്യുന്നു, മായ ശ്രീകുമാർ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഒരു മാറ്റം വന്നു. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് ഒരാളും കൂടി വരുന്നുണ്ട്, അല്ല അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ഒരാളും കൂടി വരുന്നത്. അപ്പം ഈ ഞങ്ങൾ മൂന്നുപേരും മായയാണ് അവിടെ തുടങ്ങുന്നത്. അവിടെ തുടങ്ങിക്കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇന്ന് നമുക്ക് ഈ ഫാക്സ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന സാധനങ്ങൾ മാറ്റിയിട്ട് അവിടെ അടിച്ചിട്ട് മോഡത്തിൽ നമുക്ക് ഇതായിരിക്കും, മോഡം ത്രൂ മോഡം സെൻഡ് ചെയ്തിട്ട് അത് ഞങ്ങൾ പ്രിന്റ് എടുക്കും. അങ്ങനെ ഒരു സൗകര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ കൈയക്ഷരങ്ങളിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പ്രിന്റ് എടുത്തിട്ട് ഇതാണ് ബാക്കി. അപ്പോഴും ടെലിപ്രോംപ്റ്റർ വന്നിട്ടില്ല. ടെലിപ്രോംപ്റ്റർ വന്നത് സിംഗപ്പൂരിൽ തന്നെ വെച്ച് കുറേ നാൾ കൂടി കഴിഞ്ഞിട്ടാണ്, ഒരു വർഷമെങ്ങാനും കഴിഞ്ഞിട്ടാണ് ഒന്നൊന്നര. അപ്പോഴേക്കും നികേഷൊക്കെ ജോയിൻ ചെയ്തിരുന്നു, ഷാഹിന വന്നിരുന്നു, പിന്നെ അതെ പിന്നെ അവിടെ തന്നെ അതുകൂടാതെ ആ പ്രീതി എന്ന് പറഞ്ഞ ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. പ്രീത ഈ മായ വന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ കൂടെ വന്ന ഒരാളാണ്. പിന്നെ പ്രീത അധികം നിൽക്കാതെ പിന്നെ മടങ്ങി, അവരൊക്കെ വേറെ ജോലി കിട്ടിയിട്ട് മടങ്ങുകയാണ് ചെയ്തത്. പിന്നെ അപ്പോൾ പിന്നെ നികേഷ് വന്നു, ഷാഹിന വന്നു, പിന്നെ ടെക്നിക്കലിൽ ഒരാളും കൂടി വന്നു. ഇതിനിടയിൽ സംഭവിച്ച ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഈ 3 മാസത്തെ വിസ ആയിരുന്നു ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത്. അവിടെ ന്യൂസ് തുടങ്ങി 3 മാസം കഴിയുമ്പോൾ ഈ ടെക്നീഷ്യൻ തിരിച്ചു പോകണം, അയാളുടെ വിസ പുതുക്കാൻ വേണ്ടി നാട്ടിലെത്തിയിട്ട് വേണം തിരിച്ചു വരാൻ. ഇതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ അറിയുന്നു പോലും ഉണ്ടായിരുന്നില്ല. ആ സമയമാകുമ്പോഴാണ് ഇയാൾക്ക് പോകണമല്ലോ, ഇതിനിപ്പോൾ ഈ ഈ ന്യൂസ് ചെയ്യുന്ന ജോലി ആര് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. ഞങ്ങൾ ഷൈസാറിനോട് നിങ്ങൾ തന്നെ ചെയ്തോളാം. ആദ്യത്തെ പോക്ക് ഫിലിപ്പീൻസിൽ പോയതിനു ശേഷം നാട്ടിലേക്കുള്ള വരവ് എപ്പോഴാണ്? ആ ഫിലിപ്പീൻസിൽ നിന്ന് മടങ്ങിയത് ഈ പറഞ്ഞ സമയത്താണ്, അതായത് സിംഗപ്പൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്ത്. ആ സമയത്ത് ഞങ്ങൾ ഈ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ ഒളിച്ചോടി ഞങ്ങൾ സിംഗപ്പൂരിലേക്കല്ലേ വരുന്നത്, നാട്ടിലേക്കാണ് വരുന്നത്. സിംഗപ്പൂർ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഞങ്ങൾ നേരെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ മദ്രാസിലെത്തി, അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ജയേട്ടനൊക്കെ ഭയങ്കര ആവേശത്തോടെ അല്ല അവിടുന്ന് ഒളിച്ചോട് വന്നു, അവിടുന്ന് ഈ ബന്ദികളായിടത്തുനിന്ന് ഞങ്ങള് സാഹസികമായിട്ട്. അപ്പൊ ഞങ്ങളെ സ്വീകരിച്ച് മാങ്ങാട് ജയേട്ടൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരുന്നു. പക്ഷെ നിങ്ങൾ ഇതുപോലുള്ള ഒരു വാർത്താവിനിമയ സംവിധാനം ഇല്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ ഫോണും വാട്സപ്പോ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ കുറച്ചുകൂടി ഫീഡ്ബാക്ക് വിശാലമായി അറിയുന്നത് നാട്ടിൽ തിരിച്ചെത്തിയിട്ടില്ലല്ലോ. നിങ്ങൾ ഈ 6 മാസം ഫിലിപ്പീൻസ് ചെയ്തത് ഇവിടെ എങ്ങനെയാണ് ആളുകളിൽ എത്തിയെന്നുള്ളത്, അതിന്റെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നത് ഒന്ന്, റീച്ച് വലിയ തോതിൽ അപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷെ എന്നാൽ തന്നെയും നഗരങ്ങളിലൊക്കെ കാര്യമായ തോതിലുണ്ട്, തിരുവനന്തപുരം ആവട്ടെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരാള് ആ സമയത്ത് വാർത്ത വായിച്ചുകൊണ്ടിരുന്ന എന്നെ ആദ്യമായിട്ട് തിരിച്ചറിയുന്ന ഒരാള്, അത് ഞാൻ കോഴിക്കോട് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് നിൽക്കുന്ന ആ വരവിലായിരുന്നു വന്ന് നിൽക്ക് എന്തോ ഒരു ആവശ്യം അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരാൾ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത്,
ഏഷ്യാനെറ്റിൽ വാർത്ത വായിക്കുന്ന ആളല്ലേ എന്നോട് ചോദിച്ചു. ആദ്യമായിട്ടാണ് അപ്പോഴാണ് ഇത് ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇത് ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ ഫിലിപ്പീൻസിൽ ഇതുവരെ ചെയ്ത ഒരു മിഷന്റെ റിസൾട്ട് അല്ലേ ഫീഡ്ബാക്ക് ആദ്യമായിട്ട് ചോദിക്കാം. പക്ഷേ അറിയുന്നിടത്തോളം ആളുകൾ അറിഞ്ഞിടത്തോളം ഞങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക്, അതായത് ഓഫീസിലേക്കും ഒരുപാട് ആളുകൾക്ക് ഇത് അറിയാലോ, അപ്പൊ ഓഫീസിലേക്ക് വരുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് ഞങ്ങളുടെയൊക്കെ വായനയൊക്കെ മഹാമോശം തന്നെയാണ്. നല്ല അഭിപ്രായം ഉണ്ടായിരുന്നില്ല, ഒരു പരിശീലനം പരിചയിച്ചിട്ടുള്ളത്. അതെ, മറ്റൊന്നെന്ന് വെച്ചാൽ പക്ഷേ വാർത്തകൾ വ്യത്യസ്തമാണ്. ഇപ്പോ ദൂരദർശനിൽ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വാർത്തകൾ കാണുന്നുണ്ട്. കുറച്ചുകൂടി പൊളിറ്റിക്കൽ ന്യൂസ് സ്റ്റോറി ഉണ്ട്, ന്യൂസ് സ്റ്റോറീസ് ഉണ്ട്. അങ്ങനെയുണ്ട്. നമുക്കറിയില്ല, ദൂരദർശനിൽ വെറുതെ ഓഫീഷ്യൽ ചടങ്ങുകൾ മാത്രമല്ലേ കാണുന്നുള്ളൂ, അതിന്റെ ഒരു വ്യത്യാസം ആളുകൾക്ക് ഉണ്ടായിരുന്നു. ഈ ഒരുപക്ഷെ ഇപ്പം അന്ന് ഈ തത്സമയ വാർത്ത ചെയ്ത് തിരിച്ചു വരുന്നൊരു വാർത്താ സംഘം, അല്ലെങ്കിൽ ഈ രണ്ടുപേരാണെങ്കിൽ പോലും അവരാണല്ലോ ബാക്ക് ടു ന്യൂസ് റൂമിലേക്ക് വരുന്നത്. ഈ ന്യൂസ് റൂമിൽ ഷെയർ ചെയ്യപ്പെടാൻ വിധത്തിൽ അങ്ങനെ ചർച്ചയാവുന്ന ഒരു സ്പേസ് കൂടിയായി മാറിയിട്ടുണ്ടായിരുന്നില്ല അന്ന് ഏഷ്യാനെറ്റിലേക്ക് തിരിച്ചെത്തിയപ്പോ. പറയുന്നത് ഈ ഫിലിപ്പീൻസ്, ഞങ്ങൾ അവിടെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഞങ്ങൾക്ക് ആകെയുള്ള ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അവിടെ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇവിടെ ഇരിക്കുന്ന ഡെസ്കിലിരുന്ന് ചെയ്യുന്ന ആളുകളിത് ഒന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയായിരുന്നു അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനകത്ത് കലശലായ പരാതി ഉണ്ട്. സത്യം പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഏകപക്ഷീയമായ ഒരു നോട്ടമായിരുന്നു. കാരണം ഇവരും വളരെ ബുദ്ധിമുട്ടിയാണ് ആ സമയത്ത് ബ്യൂറോകളൊക്കെ ന്യൂസ് ബുള്ളറ്റിനൊക്കെ അതിന്റെ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇരുന്ന് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും ടെക്നിക്കൽ പ്രശ്നങ്ങളും അതിനോട് ഞങ്ങൾ നേരിട്ടിരുന്ന കാര്യങ്ങളും ഒക്കെയാണ് ഞങ്ങളുടെ മനസ്സിൽ കൂടുതലുണ്ടായിരുന്നത്. എന്തായാലും പക്ഷെ അത് സംബന്ധിച്ചൊരു ചർച്ച മനുഷ്യ ആലോചിക്കേണ്ടത്, ഇന്നിപ്പോൾ ഞാൻ വാർത്ത അവതരിപ്പിക്കുന്നത് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് രണ്ട് ചുവട് മാറിയിരുന്ന് വരുന്ന ഒരു സ്ഥലത്തിരുന്നാണ് ഞാനിപ്പോൾ വാർത്ത അവതരിപ്പിക്കുന്നത്. വാർത്ത തയ്യാറാക്കുന്നതും അവതരിപ്പിക്കുന്നതും തമ്മിൽ രണ്ട് ചുവട് വ്യത്യാസമേ ഉള്ളൂ അല്ലെ. പക്ഷെ ആ രണ്ട് ചുവടാണ് ആ സമയത്ത് ഈ ഇങ്ങനെ ഒരു എന്താ പറയാ ആകാശയാത്ര നടത്തി എത്തേണ്ട ഒരു ദൂരമായി മാറുന്നത്. ഒറ്റ വിമാനമല്ല, വിമാനം കയറി ഉണ്ടായിരുന്നത്. അപ്പൊ അതൊരു സംഗതിയാണ്. എന്റെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റും ഇല്ല, ഒന്നുമില്ല. EMS മരിച്ചു എന്നുള്ള ഈ രണ്ട് വാക്കല്ലാതെ എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാൻ എൻ്റെ സ്വന്തം നിലക്ക് ഒരു വാചകം പറയുന്നു, മൂന്ന് നാല് വാചകങ്ങൾ പറയുന്നു. അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ പിന്നെ കാലഘട്ടത്തിലെ ഒരു അങ്ങനെ ഒരു വലിയൊരു പിന്നീട് വാരികകളിലൊക്കെ വന്നിട്ട് ഞാൻ കരയായിരുന്നു എന്നുള്ള നിലയിൽ പോകും. നമ്മൾ അത്ര ഇമോഷണൽ ആയ സന്ദർഭമാണ്.